പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ വീണ്ടും LDC LGSന്റെ ക്ലാസ്സുകൾ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓരോ ടോപ്പിക്കുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്തുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച് മുന്നോട്ട് പോവാം. അപ്പൊ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. അതിനു മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ക്ലാസ്സുകൾക്കും വീഡിയോസിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ LDC പരീക്ഷയ്ക്കാണോ LGS പരീക്ഷയ്ക്കാണോ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് വിടുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ആരൊക്കെ LDC വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, ആരൊക്കെ LGSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സില് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടനയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ, 80 ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് എന്നാണ് ചോദ്യം. ചോദ്യം മനസ്സിലായാലോ, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് എന്ത്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ പറയുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് എന്ന് ചോദിച്ചാല് 1947 ഓഗസ്റ്റ് ആണ് കേട്ടോ, ഓഗസ്റ്റ് 29. അപ്പൊ 1947 ഓഗസ്റ്റ് 29 എന്ത് ചെയ്യുന്നത്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത് 1947 ഓഗസ്റ്റ് 29. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കുന്നതിനായിട്ട് രൂപീകരിച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്. ചോദ്യം മനസ്സിലായാലോ, ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കുന്നതിനായിട്ട് നിർമ്മിച്ച അല്ലെങ്കിൽ രൂപീകരിച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അത് ഡോക്ടർ BR അംബേദ്കർ ആണ് അല്ലെ, ഡോക്ടർ BR അംബേദ്കർ. അപ്പൊ ഈ പറയുന്ന മിക്ക ചോദ്യങ്ങളും നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും, നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളതായിരിക്കും. അപ്പൊ കേട്ടിട്ടുള്ള ചോദ്യങ്ങളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും റിവൈസ് ചെയ്യുക. പുതിയ ചോദ്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അത് പഠിച്ച് പോവുക. ഓക്കെ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ 7 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറയുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ 7 അംഗങ്ങൾ ആരൊക്കെയാണെന്ന് അറിയാമോ, അത് ഒന്നെന്ന് പറയുന്ന നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ, രണ്ടെന്ന് പറയുന്ന ആരാണ്, N. ഗോപാലസ്വാമി അയ്യങ്കാർ, അടുത്ത് പറയുന്നത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, അടുത്ത് KM മുൻഷി, അതുപോലെ തന്നെ സെയ്ദ് മുഹമ്മദ് സാദുള്ള, അതുപോലെ തന്നെ BL മിത്തർ അനാരോഗ്യം കാരണം എന്ത് ചെയ്തു, സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നുകൊണ്ട് BL മിത്തറിന് പകരം വരുന്ന ആളാണ് ആര്, N. മാധവറാവു. അതുപോലെ തന്നെ DP ഖെയ്താൻ എന്ത് ചെയ്യുന്നു, 1948 DP ഖെയ്താൻ മരണപ്പെടുന്നു. അപ്പോൾ ഖെയ്താന് പകരം വരുന്ന ആരാണ്, TT കൃഷ്ണമാചാര്യാണ് കേട്ടോ. അപ്പൊ ഇത്രയും പേരാണ് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കുക, ആദ്യം വരുന്ന ആരാണ്, ഡോക്ടർ BR അംബേദ്കർ ആണ്, 2 N. ഗോപാലസ്വാമി അയ്യങ്കാർ, 3 കൃഷ്ണസ്വാമി അല്ലേ നമ്മുടെ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, 4 പറയുന്നത് KM മുൻഷിയാണ്, 5 പറയുന്നത് മുഹമ്മദ് സാദുള്ളയാണ്, 6 നമ്മുടെ BL മിത്തറും, അതുപോലെ തന്നെ 7 പറയുന്നത് DP ഖെയ്താനുമാണ്. ഓക്കെ, DP ഖെയ്താനുമാണ്. ഇതിലെ BL മിത്തർ അനാരോഗ്യം കാരണം എന്ത് ചെയ്യുന്നു, മാറുന്നു. DP മിത്തറിന് പകരം N. മാധവറാവു വരുന്നു. അതുപോലെ തന്നെ DP ഖെയ്താൻ 48 മരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്നുകൊണ്ട് ആരാണ് വരുന്നത്, TT കൃഷ്ണമാചാര്യാണ് വരുന്നത്. അപ്പൊ ഇത്രയും പേരാണ് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന നമ്മുടെ LDC LGS ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളും ഡെയിലി ചില നിങ്ങൾക്ക് ഡെയിലി പഠിക്കാനുള്ള ക്ലാസ്സുകളും നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ മുഖാന്തരം തന്നെ ഒരു കോഴ്സ് പോലെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന LDC ഡിജിറ്റൽ നോട്ട്സ് മെറ്റീരിയൽസ്, അതുപോലെ തന്നെ എക്സാം അടുപ്പിച്ച് വരുന്ന മോക്ക് ടെസ്റ്റുകളും മോഡൽ എക്സാംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് 200 രൂപ മാത്രമേ പേയ്മെന്റ് ആയിട്ടുള്ളൂ കേട്ടോ, 200 രൂപ മാത്രമേ പേയ്മെന്റ് ആയിട്ടുള്ളൂ. അപ്പൊ ഈ പറയുന്ന 200 രൂപ നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക്, 9961169672 എന്ന് പറയുന്ന നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ട് അയക്കുക വാട്സപ്പില്. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അപ്പൊ ഈ ഗ്രൂപ്പിനകത്തായിരിക്കും നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ലഭ്യമാവുക. അപ്പൊ എന്തായാലും ജോയിൻ ചെയ്യുക, എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ LDC യും LGS ന്റെയും ക്ലാസ്സുകളാണ് എടുത്തു വരുന്നത്. അപ്പൊ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഏത് കോഴ്സാണ് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാലും നമ്മൾ ഈ പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോഴ്സിന്റെ പേരെന്ന് പറഞ്ഞു തന്നാലും നമ്മൾ എന്ത് ചെയ്യാം, അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ ആദ്യ
ആദ്യത്തെ കരട് രൂപം പ്രസിദ്ധീകരിച്ചത് എന്നാണ് ചോദ്യം. ചോദ്യം മനസ്സിലായല്ലോ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ ആദ്യത്തെ കരട് രൂപം പ്രസിദ്ധീകരിച്ചത് എന്നു ചോദിച്ചാൽ 1948 February 21 അപ്പോ നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ ആദ്യത്തെ കരട് രൂപത്തെ പ്രസിദ്ധീകരിച്ചതെന്ന് ചോദിച്ചാൽ 1948 February 21 എന്ത് ചെയ്യുന്നത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ ആദ്യത്തെ കരട് രൂപം പ്രസിദ്ധീകരിക്കുന്നത്. അടുത്ത ചോദ്യമാണ്, രാജ്യത്തെ ജനങ്ങൾക്ക് ആദ്യത്തെ കരട് രൂപത്തെ കുറിച്ച് ചർച്ച ചെയ്യാനും മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായിട്ട് എത്ര മാസമാണ് അനുവദിച്ചത് എന്ന് ചോദിച്ചാല് 8 മാസമാണ്. അപ്പൊ സംഭവം എന്താണ്? ഈ പറയുന്ന കരട് രൂപം എന്ത് ചെയ്യുന്നു? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചർച്ച ചെയ്യാനും അതിനെന്തെങ്കിലും നിർദ്ദേശങ്ങളോ മാറ്റങ്ങളോ വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പീരീഡ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് അനുവദിച്ചത് 8 മാസമാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് മാറ്റങ്ങൾ വരുത്തിയ ശേഷം രണ്ടാമത്തെ കരട് രൂപം പ്രസിദ്ധീകരിച്ചപ്പോഴെന്ന് ചോദിച്ചാൽ അത് എപ്പോഴാണ്? 1948 തന്നെയാണ്. 1948 ഒക്ടോബറിനാണ് കേട്ടോ. എപ്പോഴാണ്? ഒക്ടോബർ 26. അപ്പൊ ഈ രണ്ട് ഡേറ്റുകൾ തമ്മിൽ മാറിപ്പോരുത്. നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ത് ചെയ്യുന്നു? ഭരണഘടനയുടെ ആദ്യത്തെ കരട് രൂപം സമർപ്പിക്കുന്നത് February 21 48 എന്നാൽ രണ്ടാമത്തെ ഈ പറയുന്ന കരട് രൂപം സമർപ്പിക്കുന്നത് 48 ഒക്ടോബർ 26. ഇതിന്റെ ഇടയില് ജനങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുത്തുന്നതിന് വേണ്ടിയിട്ട് ചർച്ച ചെയ്യാനും മാറ്റങ്ങൾ നിർദ്ദേശിക്കാനും വേണ്ടി അനുവദിച്ച പിരീഡ് എത്രയാണ്? 8 മാസമാണെന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. എത്രാമത്തെ മാസത്തിനുള്ളിലാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ ആദ്യത്തെ കരട് തയ്യാറാക്കിയതെന്ന് ചോദിച്ചാൽ 6 മാസമാണ്. എത്ര മാസത്തിനുള്ളിലാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ ആദ്യത്തെ കരട് തയ്യാറാക്കിയത്? എപ്പോഴാണ്? 6 മാസത്തെ ഗ്യാപ്പിനകത്താണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ത് ചെയ്യുന്നത്? ഭരണഘടനയുടെ ആദ്യത്തെ കരട് തയ്യാറാക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്ന നമുക്കറിയാം 1950 January 26 കേട്ടോ. 1950 January 26 എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് 1950 January 26 നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇതാണ്, ഇന്ത്യൻ ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എപ്പോഴാണ്? ചോദ്യം ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എപ്പോഴെന്ന് ചോദിച്ചാൽ അതെപ്പോഴാണ്? 1949 നവംബറിനാണ് കേട്ടോ. നവംബർ 26 അപ്പൊ ഇന്ത്യൻ ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എപ്പോഴെന്ന് ചോദിച്ചാൽ 1949 നവംബർ 26. നമ്മുടെ ഈ പറയുന്ന ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആരെന്നറിയാമോ? ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് അത് പ്രേം ബിഹാരി നരയിൻ റെയ്സ്തേ ആണ് കേട്ടോ. അപ്പോ പ്രേം ബിഹാരി നരയിൻ റെയ്സ്തേ ആണ് ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കുന്നത്. ആരാണ്? പ്രേം ബിഹാരി നരയിൻ റെയ്സ്തേ ആണ്. ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയതാണ് വസന്ത് കൃഷ്ണ വൈദ്യ. വളരെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ്. ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചാൽ അത് പ്രേം ബിഹാരി നരയിൻ റെയ്സ്തേ ആണ്. ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചാൽ അത് വസന്ത് കൃഷ്ണ വൈദ്യാണ്. ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് നമുക്കറിയാം 26 അല്ലെ. 26 കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്ന് പറയുന്നത് 26 ഇന്ത്യ റിപ്പബ്ലിക് ദിനം അല്ലെങ്കിൽ ഇന്ത്യ റിപ്പബ്ലിക് ആയത് എപ്പോഴെന്നറിയാം നമുക്ക്? 1950 January 26 1950 January 26 എന്ത് ചെയ്യുന്നു? ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നു. അതുപോലെ തന്നെ എന്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതിനായിട്ട് January 26 തിരഞ്ഞെടുത്തത്? ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. എന്തിന്റെ സ്മരണാർത്ഥമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതിനായിട്ട് January 26 നമ്മൾ തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാല് 1930 January 26 എന്ത് ചെയ്യുന്നു? പൂർണ്ണ സ്വരാജ് ദിനമായി ആഘോഷിച്ചതിന്റെ സ്മരണയ്ക്കാണ് നമ്മൾ January 26 തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക, 1930 January 26 എന്താ സംഭവം? പൂർണ്ണ സ്വരാജ് ദിനമായിട്ട് നമ്മൾ ആഘോഷിച്ചു. അതിന്റെ സ്മരണാർത്ഥമാണ് എന്ത് ചെയ്യുന്നത്? 1950 January 26 നമ്മൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതായിട്ട് കണക്കാക്കുന്നതും January 26 നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നതും. 1930 January 26 പൂർണ്ണ സ്വരാജ് ദിനമായിട്ട് ആഘോഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ച സെഷൻ ചോദിച്ചാല് അത് 1929 ലാഹോർ സെഷനിലാണ് കേട്ടോ. 1929 ലാഹോർ സെഷന്റെ തീരുമാനം അനുസരിച്ചാണ് 30 January 26 എന്ത് ചെയ്യുന്നത്? പൂർണ്ണ സ്വരാജ് ദിനമായിട്ട് ആഘോഷിക്കാനായിട്ട് INC തീരുമാനിക്കുന്നത്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക, ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിച്ച തീയതി എപ്പോഴാണ്? ഇത് ചോദിക്കുന്നതാണ് കേട്ടോ, ചോദിക്കുന്നതാണ്, ചോദിച്ചു വന്നിട്ടുള്ളതാണ്. നമുക്കറിയാം എപ്പോഴാണത്? 1947 ജൂലൈ 1947 ജൂലൈ 22 കേട്ടോ. 1947 ജൂലൈ 22 എന്ത് ചെയ്യുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിച്ച തീയതി ചോദിച്ചാല് 47 ജൂലൈ 22
അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചപ്പോഴെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും, അതുകൊണ്ടായിരിക്കും ഞാൻ പെട്ടെന്ന് പോകുന്നത്. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചപ്പോഴെന്ന് ചോദിച്ചാൽ 1950 ജനുവരി 24 കേട്ടോ. അപ്പൊ 47 ജൂലൈ 22 പതാക, ദേശീയ പതാക അംഗീകരിക്കുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിക്കുന്ന എപ്പോഴാണ്? 1950 ജനുവരി 24 എന്ത് ചെയ്യുന്നത്? ഗാനത്തെ അംഗീകരിക്കുന്നത്. അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി രാഷ്ട്രത്തലവനായിട്ടുള്ള ഭരണ സംവിധാനത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? റിപ്പബ്ലിക് ആണ്. അപ്പൊ എന്താണ് റിപ്പബ്ലിക് എന്ന് ചോദിച്ചാൽ എന്താ സംഭവം? തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി, ഒരു ഇലക്ടഡ് പേഴ്സൺ, രാഷ്ട്രത്തലവനായിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തെ അറിയപ്പെടുന്ന പേരാണെന്ത്? റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണത്തെ അറിയപ്പെടുന്ന പേരാണെന്ത്? ഭരണഘടന. അപ്പൊ എന്താണ് ഭരണഘടന എന്ന് ചോദിച്ചാല് ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ഒരു ആധികാരിക പ്രമാണത്തെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു രാഷ്ട്രത്തിന്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ ആവിർഭവിക്കുന്നത് എവിടെ നിന്നാണ്? നമുക്കറിയാം ഭരണഘടനയിൽ നിന്ന് തന്നെയാണ് രാഷ്ട്രത്തിന്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ ആവിർഭവിക്കുന്നത്. ഏതൊരു രാജ്യത്തിലെയും ഭരണം നടക്കുന്നത് അതിന്റെ ഭരണഘടന അടിസ്ഥാനമാക്കിയാണ് അല്ലെ. ഏത് രാജ്യം എടുത്താലും അതിന്റെ ഭരണം നടക്കുന്നത് അല്ലെങ്കിൽ അവിടുത്തെ റൂളിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്ന, അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നത് അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന അനുസരിച്ച് തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതിനടുത്ത കാലയളവ് ചോദിച്ചു വരുന്നതാണ്. 2 വർഷം 11 മാസം, 2 വർഷം 11 മാസം, അതുപോലെ തന്നെ 17 ദിവസമാണ് കേട്ടോ. അപ്പോ 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന നമുക്കറിയാം ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. അപ്പോൾ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറും, എന്നാൽ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവാണ് കേട്ടോ. അപ്പൊ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് അല്ലെങ്കിൽ ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റുവും, ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറുമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിപാദിക്കുന്നത് എവിടെയാണ്? നമുക്കറിയാം ആമുഖത്തിലാണ് കേട്ടോ. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആദർശങ്ങളും മൂല്യങ്ങളും ഒക്കെ പ്രതിപാദിക്കുന്നത് ആമുഖത്തിൽ തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മാതാവ്, ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നൊക്കെ അറിയപ്പെടുന്ന എന്തിനെയാണ്? അതിന്റെ ആമുഖത്തെയാണ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്, അതുപോലെ തന്നെ താക്കോൽ എന്നൊക്കെ അറിയപ്പെടുന്ന എന്തിനെയാണ്? ഭരണഘടനയുടെ ആമുഖത്തെ തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത് ഏത് ഭാഗത്താണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് നമ്മുടെ ആമുഖത്തിലാണ് കേട്ടോ. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെയാണ്. ഭരണഘടനയുടെ ആമുഖപ്രകാരം പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇപ്പൊ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി എന്നീ പറയുന്ന 4 കാര്യങ്ങളാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖപ്രകാരം പൗരന്മാർക്ക് എന്ത് ചെയ്യേണ്ടത്? രാഷ്ട്രം ഉറപ്പ് വരുത്തേണ്ടത്. ഭരണഘടനയുടെ ഏതു ഭാഗത്തിലാണ് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അത് എവിടെയാണ്? ആമുഖത്തിലാണ് എന്ത് ചെയ്യുന്നത്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതിയൊക്കെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഈ പറയുന്ന ആമുഖത്തിലാണ്. ആമുഖത്തിലെ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ ബി ആർ അംബേദ്കർ. നല്ലൊരു ചോദ്യമാണ്. ആമുഖത്തിലെ സാഹോദര്യം എന്ന് പറയുന്ന വാക്ക് നിർദ്ദേശിച്ചത് ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞു, നെഹ്റുവിനെയാണ്. ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 1950 ജനുവരി 26 കേട്ടോ. ജനുവരി 26 എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വരുന്നത് 50 ജനുവരി 26. അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സ് തുറക്കുന്ന താക്കോൽ എന്നറിയപ്പെടുന്ന ഭാഗം എന്ത് തന്നെയാണ്? ആമുഖമാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് ഇതിന് വിശേഷിപ്പിച്ചത് ആരാണ്? നമ്മുടെ പി എൻ പൽക്കിവാലയാണ് കേട്ടോ. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് പൽക്കിവാലയാണ്. അപ്പൊ പൽക്കിവാല, അവിടെ ഒരു കീ വരുന്നില്ലേ? കീ വരുന്ന, നമുക്കറിയാം തിരിച്ചറിയൽ കാർഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു താക്കോല് പോലെയാണ് അല്ലെ. അപ്പോ പൽക്കിവാലയാണ് എന്ത് ചെയ്യുന്നത്? ആമുഖത്തിന്റെ തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ പറഞ്ഞത് പൽക്കിവാലയാണ്. അതുപോലെ തന്നെ എന്താണ്? ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. അപ്പൊ നെഹ്റുവാണ് ഭരണഘടനയുടെ ആമുഖത്തെ, അതിന് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവും താക്കോലും ഒക്കെ ആണെന്ന് പറഞ്ഞത് നെഹ്റുവാണ്.
ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും, ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് താക്കൂർ ദാസ് ഭാഗവാണ്. ആമുഖത്തിനെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചതാരാണ്? താക്കൂർ ദാസ് ഭാഗവാണ്. ആമുഖത്തെ ഇന്ത്യൻ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് കെ എം മുനിഷ്യാണ്. നല്ലൊരു ചോദ്യമാണ്. നമുക്കറിയാം ജാതകങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് മുനിഷ്യമാരാണ് അല്ലെ. അപ്പോൾ ഇന്ത്യയുടെ ആമുഖത്തെ എന്താണ് രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത്? ജാതകമൊക്കെ എഴുതുന്ന മുനിഷ്യാണ്. അതുപോലെ തന്നെ ഭരണഘടനയുടെ കീനോട്ടാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കറാണ്. ഭരണഘടനയുടെ കീനോട്ടാണ് എന്ന് ആമുഖം എന്ന് വിശേഷിപ്പിച്ച ആരാണ്? ഏണസ്റ്റ് ബാർക്കറാണ്. അപ്പൊ ഭരണഘടനയുടെ കീനോട്ടാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ച ആരാണ്? ഏണസ്റ്റ് ബാർക്കറാണ്. ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒറ്റ തവണ മാത്രമേ നമ്മുടെ ആമുഖം എന്ത് ചെയ്തിട്ടുള്ളൂ? ഭേദഗതി ചെയ്തിട്ടുള്ളൂ. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആമുഖം ഭേദഗതി ചെയ്തത് എന്ന് ചോദിച്ചാൽ 1976 42-ാമത്തെ ഭേദഗതി അനുസരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഒറ്റ തവണ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? അങ്ങനെ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ഓക്കെ, 1746-42-ാമത്തെ ഭേദഗതി പ്രകാരമാണ്. 42-ാമത്തെ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ചോദിച്ചാൽ സോഷ്യലിസ്റ്റ് സെക്കുലാർ ഇന്റഗ്രിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. 42nd Amendment അല്ലെങ്കിൽ 42nd ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ സോഷ്യലിസ്റ്റ്, സെക്കുലാർ, അതുപോലെ തന്നെ ഇന്റഗ്രിറ്റി. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇന്ദിരാഗാന്ധിയാണ്. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ 1972 നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ 1976 നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ്. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ പ്രസിഡന്റ് ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു അല്ലെ. അപ്പോൾ ഭേദഗതി ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദുമാണ്. ഓക്കെ, ഇന്ത്യയുടെ ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ള തീയതി ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. 1949 നവംബർ 26 1949 നവംബർ 26 എന്ന് പറയുന്ന തീയതിയാണ് ഇന്ത്യയുടെ ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ പാർലമെന്ററി സംവിധാനം അല്ലെങ്കിൽ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്, അതുപോലെ മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശിക തത്വങ്ങൾ, നിയമവാഴ്ച, എഴുതപ്പെട്ട ഭരണഘടന, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ, ഏകപൗരത്വം, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് എന്ത് ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. ഇതൊക്കെയാണ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്, മൗലിക അവകാശങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, നിർദ്ദേശിക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നിയമവാഴ്ച റൂൾ ഓഫ് ലോ, എഴുതപ്പെട്ട ഭരണഘടന റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി സിസ്റ്റം, ഏകപൗരത്വം സിംഗിൾ സിറ്റിസൺഷിപ്പ്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത്. എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ത്യ, US, ഓസ്ട്രേലിയ, ബ്രസീല്, ദക്ഷിണാഫ്രിക്ക ഇതൊക്കെ എന്താണ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള രാജ്യങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ USA, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, ബ്രസീല്, ദക്ഷിണാഫ്രിക്ക ഒക്കെ എന്താണ്? ഇന്ത്യക്ക് എന്താണ്? എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങളാണ്. എന്നാൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലൻഡ് ഒക്കെ എഴുതപ്പെടാത്ത റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലാത്ത രാജ്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ബ്രിട്ടനും ഇസ്രായേലും ന്യൂസിലൻഡ് എന്നൊക്കെ പറയുന്നത്. ആമുഖം ഭരണഘടനയുടെ ഭാഗം അല്ല എന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ട കേസ് എന്താണ്? അത് ബേറുബാരി കേസാണ് കേട്ടോ, വളരെ പ്രധാനപ്പെട്ടതാണ്. ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ട കേസാണ് ബേറുബാരി കേസ്. എന്നാൽ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണെന്ന് സുപ്രീം കോടതി ആവർത്തിച്ച കേസാണ് ഏതാണ്? LIC ഓഫ് ഇന്ത്യ കേസ്. ശ്രദ്ധിച്ചിരിക്കുക, ആമുഖം ഭരണഘടനയുടെ ഭാഗം അല്ല എന്ന് പറയുന്നത് ബേറുബാരി കേസും, ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് പറയുന്നത് LIC ഓഫ് ഇന്ത്യ കേസുമാണ്. എന്നാൽ ഭരണഘടനയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം, പക്ഷേ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ തത്വങ്ങൾ നിലനിർത്തിക്കൊണ്ട് വേണം അതിന്റെ മാറ്റങ്ങൾ ഭേദഗതികൾ നടത്താൻ വേണ്ടി എന്ന് പറയുന്ന കേസ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണെന്ന് അറിയാമോ? കേശവാനന്ദ ഭാരതി കേസാണ്. അപ്പൊ സംഭവം എന്താണ്? ഭരണഘടനയുടെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ അമെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ചേഞ്ചുകൾ വരുത്താൻ എന്ന് പറയുന്ന കേസ് ഏതെന്ന് ചോദിച്ചാൽ അത് ഏത് കേസാണ്? കേശവാനന്ദ ഭാരതി കേസാണ്. അപ്പൊ കേശവാനന്ദ ഭാരതി കേസ് മനസ്സിലായി. ബേസിക് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ബേസിക് പ്രിൻസിപ്പിൾസ് നിലനിർത്തുക, അടിസ്ഥാന തത്വങ്ങൾ നിലനിർത്തുക.
അടുത്ത ബേറുബാരി കേസ് എന്താണ്? ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് പറയുന്നത് ബേറുബാരി കേസും അവിഭാജ്യ ഘടകമാണ് എന്ന് പറയുന്നത് LIC ഓഫ് ഇന്ത്യ കേസുമാണ്. അപ്പൊ തൽക്കാലം എന്ത് ചെയ്യുക, നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മുടെ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇതുപോലെ LIC LGS ക്ലാസ്സുകൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പൊ എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. എന്ത് ചെയ്യുക, നമ്മുടെ LDC LGS കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്, പേയ്മെന്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആവശ്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്താൽ അതിനുള്ള ബെനിഫിറ്റ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. ഡെയിലി പഠിക്കാനുള്ള മെറ്റീരിയൽസും ഇതുപോലുള്ള ക്ലാസ്സുകളിലേക്ക് നോട്ട്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരും. ഓക്കെ, അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബേബി ഗുഡ് ബൈ.